യേശുവിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈ ഭജനദീപത്തിലേക്ക് സ്നേഹപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വചനത്തെക്കുറിച്ചാണ്. വചനത്തിലൂടെയുള്ള ഒരു ജീവിതം. പണ്ട് കാലത്ത് മൊബൈലൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് എഴുത്ത് വരാറുണ്ടായിരുന്നു. എഴുത്ത് വീട്ടിൽ ആരെങ്കിലും വായിക്കുമ്പോൾ ബാക്കിയെല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കും, എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ഇപ്പോൾ ആ സംഭവം ഇല്ല. ഇപ്പോൾ മൊബൈലിലൂടെയാണ് നമുക്ക് മെസ്സേജുകൾ കിട്ടുന്നത്. ഞാൻ പറഞ്ഞത്, സ്നേഹമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം മക്കൾക്ക് വേണ്ടി എഴുതിയ എഴുത്താണ് ദൈവവചനം. ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ അപ്പനായ ദൈവം ആ അപ്പനെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഇതിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുകയാണ്. അപ്പനെ അറിയണമെങ്കിൽ ഞാൻ വചനം വായിക്കണം. നിയമാവർത്തന പുസ്തകത്തിൽ 6:4 ഇങ്ങനെയാണ് പറയുന്നത്, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ അപ്പം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വചനം മക്കളെ പഠിപ്പിക്കണമെങ്കിൽ അപ്പൻ്റെ ഹൃദയത്തിൽ, അമ്മയുടെ ഹൃദയത്തിൽ വചനം വേണം. ഇത് വേറെ ആരും ചെയ്യേണ്ട കാര്യമല്ല. ദൈവത്തിൻ്റെ വചനം കൊടുക്കാൻ ദൈവം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് ആ നിയമാർത്തന പുസ്തകത്തിൻ്റെ 6:2 ഇങ്ങനെയാണ് പറയണേ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും ഇത് പഠിപ്പിക്കാൻ. ഞാനിന്ന് ഈ കൽപ്പിക്കുന്ന ഈ വചനം അവൻ നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അവരെ പഠിപ്പിക്കാൻ പറയുകയാണ്. ഇപ്പോൾ ഓർത്ത് നോക്കിയേ, നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് മക്കളെ വചനം പഠിപ്പിക്കാൻ. ഇല്ലെങ്കിൽ മക്കൾ നമ്മളോട് ചോദിക്കും, എനിക്കെന്താ തന്നേന്ന് ചോദിക്കും. അതും ആ വചനത്തിൽ ചോദിക്കുന്നുണ്ട്. നിയമാർത്തന പുസ്തകം 6:20 പറയുന്നുണ്ട്, ഇസ്രായേലെ കേൾക്കുക, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന വചനങ്ങളെല്ലാം നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൽ ഈജിപ്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരികയും നയിക്കുകയും ചെയ്ത കാര്യം അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ചോദിക്കും. ഇന്നത്തെ കുടുംബങ്ങളിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മാതാപിതാക്കൾ പറയുന്നത് മക്കൾ അനുസരിക്കുന്നില്ല, മക്കൾ പറയുന്നത് മാതാപിതാക്കൾ അനുസരിക്കുന്നില്ല. ഒരു പൊരുത്തക്കേട്. ഏതൊരു മേഖലയിൽ ചെന്നാലും ഒരു വലിയൊരു പ്രതിസന്ധിയിൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഓർക്ക് ഇതെന്താ പറ്റിയേ? മാതാപിതാക്കൾ പറയും, ഞാൻ കൊച്ചിനെല്ലാം കൊടുത്തല്ലോ, നിന്നെ ഞാൻ പഠിപ്പിച്ചില്ലേ, ഇത്രയും വലുതാക്കിയില്ലേ, എല്ലാ കാര്യം ചെയ്തില്ലേ, പക്ഷേ ദൈവത്തിൻ്റെ വചനം കൊടുത്തിട്ടില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നിയമാർത്തന പുസ്തകത്തിൽ 32:45 45 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ഉത്ബോധിപ്പിച്ചതിന് ശേഷം മോശ പറഞ്ഞു, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ നിയമങ്ങളെല്ലാം ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കും. എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാണ്. ഇത് നിസ്സാരമായ കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാണ്. എൻ്റെ കൊച്ചിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ, ഈ വ്യക്തിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതിനേക കാരണം ദൈവത്തിൻ്റെ വചനം കൊടുക്കാത്തതുകൊണ്ടാണ്.
ഇത് നിസ്സാരമായ കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാന്ന് പറഞ്ഞു. ഈശോ പറഞ്ഞില്ലേ യോഹന്നാൻ്റെ സുവിശേഷം 6:6:63 പറഞ്ഞില്ലേ, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ആ വചനത്തിന് ആത്മാവുണ്ട്, ജീവനുണ്ട്. ആത്മാവും ജീവനും ഉള്ളതുകൊണ്ടല്ലേ, വചനത്തിൽ ആത്മാവും ജീവനും ഉള്ളതുകൊണ്ടല്ലേ മത്തായിയുടെ സുവിശേഷം 5:37 പറയുന്നത്, നിങ്ങളുടെ വാക്കുകൾ അതെ അതേന്നോ അല്ല അല്ലാന്നോ അതിനപ്പുറം ദുഷ്ടനിൽ നിന്ന് വരുന്നു. വാക്കുകൾക്ക് അത്ര അഭിഷേകമുണ്ട്. അതുകൊണ്ടാണല്ലോ യേശു ലാസറിനെ ഉയർപ്പിക്കാൻ നേരത്തെ യോഹന്നാൻ്റെ സുവിശേഷം 11:41-43 പറയുന്നുണ്ട്, ലാസറെ പുറത്തു വരിക, ലാസറെ പുറത്തു വരിക. ആ വാക്കുകൾക്ക് ആത്മാവുണ്ടായിരുന്നു, ജീവനുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ഒരു വലിയൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ മക്കളെ വചനം പഠിപ്പിക്കണം, വചനം പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഭാവിയിൽ ചോദിക്കും. അപ്പോൾ നമ്മൾ സാധാരണ മാതാപിതാക്കളൊക്കെ പറയാറുണ്ട് നമ്മുടെ കഷ്ടപ്പാടിനെക്കുറിച്ചും, ഇത്രയും ലോണൊക്കെ എടുത്ത് പഠിപ്പിച്ചിട്ട് നീ ഈ വാക്കാണോ എന്നെ കൊണ്ട് പറയണേന്നൊക്കെ ചോദിച്ച് ഒത്തിരി വേദനിക്കാറുണ്ട്, നമുക്ക് ആർക്കും മനസ്സിലാകാറില്ല. പ്രിയപ്പെട്ടവരെ, ഒരു സാധാ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മുടെ മക്കൾക്ക് ഇത് കൊടുക്കിൽ നിന്ന് വരുന്ന ആ തകർച്ച, ഈ വചനം കൊടുക്കുന്നതിൽ വരുന്ന തകർച്ച. ഇപ്പോൾ LKG UKG ആയ സമയത്ത് നമ്മുടെ മക്കളെ സ്കൂളിൽ വിടില്ലാത്ത രംഗം ഓർത്ത് ചിന്തിക്കാൻ പോലും പറ്റുമോ? ഇനി 1-10 വരെ വിടുന്നില്ല, 16-ാമത്തെ വയസ്സിലാണല്ലോ SLC എഴുതണേ. ആ കൊച്ചിനെ വീട്ടിൽ നിർത്തിയിരിക്കുന്ന രംഗം ഒന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പോൾ ചുറ്റുവട്ടമുള്ളവരും സ്വന്തക്കാരും എല്ലാവരും ചോദിക്കും, നിനക്ക് എന്നാ പറ്റിയേ, നിൻ്റെ കൊച്ചിനെ എന്തേ നീ പഠിപ്പിക്കാൻ വിടാത്തേ? ഇനി പ്ലസ് ടുവും ആയിട്ട് നമ്മൾ വിട്ടിട്ടില്ല, കൊച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു 25 പ്രായം അങ്ങനെ ആയിക്കഴിഞ്ഞ് ഏതാണ്ട് നല്ല ഏജ് വരെ വീട്ടിലെല്ലാ ജോലികളും ചെയ്യിപ്പിച്ച് ഇങ്ങനെ വിടാതെ നിൽക്കുമ്പോൾ ഈ മകനോട് പറയണം, ഈ മകളോട് പറയണം, നീ ഒരു ഡോക്ടറാന്ന് പറയണം. ചിന്തിക്കാൻ പോലും പറ്റുമോ? എന്നിട്ട് ഈ മകൻ്റെ കയ്യിലേക്ക് ഒരു രോഗിയെ കൊടുക്കണം, എങ്ങനെയുണ്ട് നമുക്കറിയാം. കാരണം ഈ കൊച്ച് പോയി പഠിച്ച് എല്ലാ കാര്യവും പഠിക്കാതെ ഒരു ഡോക്ടറാവാൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ ഈ ഒരു കാര്യത്തിൽ പോലും വിദ്യാഭ്യാസം കൊടുക്കുന്ന മേഖലയെ കൊടുക്കാതെ പോയി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ഇതിനേക്കാളും വലിയ ശക്തിയായിട്ട് പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ വചനം, അപ്പനായ ദൈവം എന്നോട് പറയാ, മക്കളോട് പറയാണ്, എൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം, വചനം ഹൃദയത്തിലുണ്ടായിരിക്കണം. സഹോദരരെ, ഒരു അനാഥാലയത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു 75 അപ്പച്ചൻ, അപ്പച്ചനിങ്ങനെ ആര് കാണാൻ ചെന്നാലും ആ അപ്പച്ചൻ പറയും, 10 ഏക്കർ തന്നു എന്ന് പറയും. കാര്യം എന്നാന്ന് തിരക്കിയപ്പോഴാണ് അറിയണേ, ഈ അപ്പച്ചൻ ഒരു മോനെ ഉണ്ടായിരുന്നു. ഈ അപ്പച്ചൻ്റെ മോൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. ഈ മകൻ വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം അപ്പനോട് പറഞ്ഞു, എനിക്ക് തരാനുള്ള വീതമെല്ലാം തന്നാകാൻ പറഞ്ഞു, ഈ ഒരു മോനേ ഉള്ളൂ, ഈ 10 ഏക്കർ ഉള്ളതാണ്, ആ മകനുള്ളതാണ്. അങ്ങനെ വഴക്കുണ്ടാക്കി, അങ്ങനെ അവസാനം ഈ 10 ഏക്കറിൽ നിന്ന് 5 ഏക്കറും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ മകൻ ഈ ബാക്കി 5 ഏക്കറും എഴുതി മേടിക്കാൻ വേണ്ടി ഈ അപ്പൻ്റെ അടുത്ത് ചെയ്ത കാര്യം കുറേ നാളത്തേക്ക് മദ്യപിക്കാതെ നിന്നു. അപ്പോൾ ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് മര്യാദക്കാരനായി നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പനോട് പറഞ്ഞു, ഉള്ളത് മൊത്തം ഇനി തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ബാക്കി 5 ഏക്കറും കൂടെ എഴുതി കൊടുത്തു. ഈ സ്ഥലം മുഴുവനും മകൻ്റെ പേരിലേക്കായി. വീണ്ടും ഈ മകൻ മദ്യപാനം തുടങ്ങി. അങ്ങനെ ഈ അപ്പന് അവസാനം നിക്കുകളിയില്ലാതെ വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ കൊടുത്തുകൊണ്ട് അനാഥാലയത്തിൽ കിടക്കുകയാണ്. ഭാര്യ ഇടക്കാലം കൊണ്ട് മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഈ അപ്പച്ചൻ എപ്പോഴും പറയും, ഞാൻ എൻ്റെ മകന് 10 ഏക്കർ കൊടുത്തു. ഈ അപ്പച്ചനോട് ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, അപ്പച്ച 10 ഏക്കർ കൊടുത്തു, പക്ഷേ ഈ മകന് യേശുക്രിസ്തുവിനെ വചനം കൊടുത്തായിരുന്നോ? അന്നേരം അപ്പച്ചൻ കരയാൻ തുടങ്ങി. കാരണം ഈ അപ്പച്ചൻ്റെ അപ്പനും ഈ അപ്പച്ചൻ എന്താ കൊടുത്തേക്കണേ? 10 ഏക്കർ സ്ഥലം കൊടുത്തു, പക്ഷേ വചനം കൊടുത്തിട്ടില്ല. ഇന്നും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ
വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. പ്രശ്നങ്ങളുടെ നടുവിലൂടെ കിടക്കുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ വചനം കിട്ടാത്തതുകൊണ്ടാണ്. വചനം ദൈവം തന്നെയാണല്ലോ, അത് യേശു തന്നെയാണല്ലോ. അത് കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് വലിയ പ്രശ്നങ്ങളിലൂടെ ഇന്ന് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് സുഭാഷിതം 22:6 പറയുന്നു, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴികൾ പരിശീലിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, ദൈവം ഇന്ന് നമ്മളോട് പറയുന്നു, അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും നാല് കാര്യങ്ങളാണ് ഇത്, നാല് മനുഷ്യൻ ചെയ്യുന്നതാണ് ഈ നാല് വശങ്ങളും. ദൈവം എത്രയോ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഈ നാല് വശം എത്രയോ കൃത്യമായിട്ട് കണ്ടുകൊണ്ടാണ് പറയണേ. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. ഒന്ന്, വീട്ടിലായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. ദിവസത്തിൽ 24 മണിക്കൂറുള്ളതിൽ 10 മിനിറ്റെങ്കിലും നാം ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യസിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, 1 കൊരിന്ത്യസ് 2 1 മുതൽ ഇങ്ങനെയാണ് പറയണേ, സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിതനെക്കുറിച്ചും അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. കൊണ്ടോ, യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും. അപ്പോൾ നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ എൻ്റെ ദൈവമായ എൻ്റെ അപ്പനായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. 2, യാത്ര ചെയ്യുമ്പോൾ, എന്തോരം വ്യക്തികളെ യാത്ര ചെയ്യുമ്പോൾ കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുക, ധ്യാനിക്കുക, ഉൾക്കാഴ്ചകൾ കിട്ടുക. 3, കിടക്കുമ്പോഴും നമുക്കെല്ലാവർക്കും ദൈവം ഉറക്കം തന്നിട്ടുണ്ട്. ഈ ഉറക്കത്തിൻ്റെ സമയത്ത് ദൈവം എന്തല്ല ചെയ്യണമെന്നറിയാവോ? സങ്കീർത്തനം 121:5 പറയുന്നുണ്ട്, കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. കർത്താവ്, ഞാൻ ഉറങ്ങുന്ന സമയത്ത് കർത്താവ് എനിക്ക്, ഞാൻ ഉറങ്ങുന്ന കട്ടലിൻ്റെ അരിയിൽ കർത്താവ് കാവലിരിക്കും. ഓർത്തു നോക്കണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കാവലിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നറിയാവോ? ആ ഉറങ്ങുന്ന സമയത്ത് സങ്കീർത്തനം 3:5 പറയുന്നു, ഞാൻ ശാന്തമായി കിടന്നുറങ്ങും കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഞാൻ ശാന്തമായി കിടന്നുറങ്ങും കർത്താവിൻ്റെ കരങ്ങളിലാണ്. അപ്പം എനിക്ക്, ഞാൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ കർത്താവ് എനിക്ക് കാവലിരിക്കുന്നു, ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഉറങ്ങുന്നത്. ഈ ഉറങ്ങുന്ന സമയത്ത് വേറെ വലിയൊരു സംഭവമാണ് ചെയ്യും കർത്താവ്. സങ്കീർത്തനം 127:2 പറയുന്നു, തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ വേണ്ടത് നൽകുന്നു. നമ്മൾ ഓരോരുത്തരും കിടന്നുറങ്ങണ സമയത്ത് കർത്താവിൻ്റെ പ്രിയപ്പെട്ടവനാ, പ്രിയപ്പെട്ടവളാ, ഉറങ്ങണ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ വേണ്ടത് നൽകുന്നു. ഓർത്തു നോക്കിയേ, നമ്മളാരും പറഞ്ഞുകൊണ്ടല്ല. ഈ മകന് എന്താ വേണ്ടതെന്ന് കർത്താവിനറിയാം. ആ പ്രിയപ്പെട്ട മകൻ, ആ പ്രിയപ്പെട്ട മകൾ ഉറങ്ങണ സമയത്ത് വേണ്ടത് ചേർത്ത് വയ്ക്കും. ഇനി എഴുന്നേൽക്കുമ്പോഴോ, 4 മേഖല നമ്മളെല്ലാവരും എഴുന്നേൽക്കും. എഴുന്നേറ്റ് വരുമ്പോൾ ഓ കർത്താവിന് നന്ദി പറയും. നമ്മൾ പറയും, ഇന്നലെ രാത്രിയിൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്വപ്നം കണ്ടു, പരിശുദ്ധ അമ്മയെ കണ്ടു, വിശുദ്ധരെ കണ്ടു. ആ ഉറക്കത്തിൽ എനിക്ക് ചേർത്ത് വെച്ച കർത്താവ് ചെയ്ത കാര്യമാണ് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ കർത്താവിനെക്കുറിച്ച് പറയണേ. ഓർത്ത് നോക്കിയേ, ഈ 4 കാര്യവും നമ്മൾ ചെയ്യുന്നവരാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ അത് മാംസം ധരിക്കുവാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. 2 മേഖല, മക്കൾക്ക് വചനം പറഞ്ഞു കൊടുക്കാൻ അപ്പനും അമ്മയ്ക്കും ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കും, സാമുവൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1 സാമുവലിൻ്റെ 1, 2, 3 വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും ഒരപ്പൻ്റെ ഉത്തരവാദിത്വം നമുക്ക് കാണുവാൻ സാധിക്കും. ഏലി പുരോഹിതനെക്കുറിച്ച് കാണുന്നുണ്ട്. ഈ ഏലിയുടെ മക്കൾ മുഴുവനും തമ്മിത്തല്ലുകാരാണ്.
വേശികളോട് കൂടെ കൂട്ടുകൂടുക, എവിടെ പ്രശ്നം ഉണ്ടാക്കുക, അവിടെ അടിയുണ്ടാക്കുക, ഇങ്ങനെ വലിയ പ്രശ്നമാണ്. ഒരു ദത്ത് പുത്രൻ എന്ന പോലെയാണ് സാമൂൽ പ്രവാചകൻ ഈ എലിയുടെ കൂടെ നടക്കണേ. അങ്ങനെ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ കർത്താവ് ഈ സാമൂലിനോട് കർത്താവ് സംസാരിച്ചു. അപ്പോൾ എലിയോട് പറയുന്നുണ്ട്, കഴിഞ്ഞ രാത്രി കർത്താവ് എന്നോട് സംസാരിച്ചു. എന്നാലും പറയുന്നുണ്ട്, നിനക്ക് തോന്നിയതായിരിക്കും. വീണ്ടും അങ്ങനെ മൂന്ന് പ്രാവശ്യം സംഭവിക്കുന്നുണ്ട്. പിറ്റേ ദിവസം സാമൂൽ പ്രവാചകനോട് എലി ചോദിച്ചു, അങ്ങ് എന്താണ് കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് നിന്നോട് സംസാരിച്ചത്? ആദ്യം സാമൂൽ പറഞ്ഞു, ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. വീണ്ടും നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതെ, കഴിഞ്ഞ രാത്രി സംസാരിച്ചത് അങ്ങയെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത്. കർത്താവ് ഇതാണ് പറഞ്ഞത്, അവിടുത്തെ അങ്ങയുടെ മക്കളെ നേരായ വഴിക്ക് വളർത്തിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിയാണ് കഴിഞ്ഞ രാത്രി സംസാരിച്ചത്. അന്നേരം എലി പുരോഹിതൻ പറയാണ്, ദൈവം ഉചിതമെന്ന പോലെ ചെയ്യട്ടെ എന്ന്. ഓർത്തു നോക്കിക്കേ, അപ്പോൾ ഒരപ്പന് ഒരമ്മയ്ക്ക് മക്കൾക്ക് വചനം പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് പ്രിയപ്പെട്ടവരെ. അതുതന്നെയല്ലേ യേശുവിന് വഴിയൊരുക്കിയ സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിൽ സക്രയയും എലീശമ്മയും എല്ലാ കാര്യങ്ങളും ഈ സ്നാപകനെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. ആ ഓരെണ്ണം ഉള്ളത് നോക്കിക്കേ, ലോകത്തെ മുഴുവനും കീഴ്മറയ്ക്കുന്ന വലിയ ശക്തിയായി തീർന്നില്ലേ? ഇനി നോക്കിക്കേ, എബിസൈ പിതാവും മാതാവും ബാലനായ ഈശോ ആ ജെറുസലം തിരുനാളിൻ്റെ സമയത്ത് കാണാതായി. ആ സമയത്ത് അവർക്കറിയാം കൊച്ച് ദേവാലയത്തിലുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ നഷ്ടപ്പെട്ടു പോയ ദേവാലയത്തിലാണോ കാണണേ? നമുക്കറിയാം. ഒന്ന് ഓർത്തു നോക്കിയേ, എബിസൈ പിതാവിനും മാതാവിനും അറിയായിരുന്നു ഉണ്ണീശോ ബാലനായ യേശു നഷ്ടപ്പെട്ടപ്പോൾ ദേവാലയത്തിൽ ഉണ്ടെന്നുള്ളത്. ഇതാണ് ഒരു വചനം കൊടുത്ത ഒരു അപ്പൻ്റെയും അമ്മയുടെയും ഉറപ്പ്. അതുകൊണ്ട് ഇന്ന് മക്കളെ പേടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കണേ, ദൈവവചനം ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. നമുക്കിന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമ്മുടെ വലിയ നിസ്സാരമായ കാര്യമല്ല ഇത്, നിങ്ങളുടെ ജീവനാന്ന് പറയുമ്പോൾ മക്കൾക്ക് വചനം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇനി മൂന്നാമത് നമ്മൾ ചിന്തിക്കുന്നത്, വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ പാപം ചെയ്യില്ല. ഈ വചനം ദൈവമാണല്ലോ, ഈ വചനം യേശുക്രിസ്തു തന്നെയാണ്. ഈ വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ പാപം ചെയ്യില്ല. അതുകൊണ്ടാണ് 119 സങ്കീർത്തനം 11 അവിടുന്ന് ഇങ്ങനെ പറയാണ്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. ഉണ്ടോ വചനം ഹൃദയത്തിൽ? ദാവീദ് ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 39:7-10 നമുക്ക് കാണുവാൻ സാധിക്കും. യജമാനൻ്റെ ഭാര്യ ജോസഫിനെ കയറി പിടിച്ചപ്പോൾ ജോസഫ് പറയുന്നുണ്ട്, ഇത്ര നീചമായി പ്രവർത്തിച്ച് എൻ്റെ ദൈവത്തിനെതിരെ എങ്ങനെയാണ് ഞാൻ പാപം ചെയ്യുക? കണ്ടോ ജോസഫിൻ്റെ ഉള്ളിൽ, പൂർവ്വ ജോസഫിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വചനം പറയണേ, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ പാപം ചെയ്യില്ല. എൻ്റെ ഉള്ളിൽ യേശുക്രിസ്തു ഇരിക്കണ കാണണം. നമുക്ക് അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കും. ആര് നമ്മളെ തകർത്താലും എൻ്റെ ഉള്ളിലെ യേശു പുറത്തു വരും. അപ്പസ്തോല പ്രവർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, 7:54 എസ്സപ്പാനോസിനെ കല്ലെറിയുന്നുണ്ട്. അവർ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു എന്നാ പറഞ്ഞേ. നിങ്ങളോർത്ത് നോക്കിയേ, പല്ലുകടിച്ചു. അവരാഞ്ഞടുത്ത് എസ്സപ്പാനോസിനെ കല്ലെറിയാണ്. ആ സമയത്ത് കോപാക്രാന്തരായി പല്ലുകടിച്ചപ്പോൾ ആ സമയത്താണ് എസ്സപ്പാനോസ് പരിശുദ്ധാത്മാവനാന്ന് പറയണേ. നോക്കിക്കേ, അവര് ദേഷ്യം കൊണ്ട് കല്ലെറിയാൻ തുടങ്ങുന്ന സമയത്താണ് എസ്സപ്പാനോസ് പരിശുദ്ധാത്മാവനാന്ന് പറയുന്നത്. അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയെന്നാ പറയണേ. ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. യേശു പിതാവിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവൻ കണ്ടു.
എന്നിട്ട് പറയാണ്, ഈ തെറ്റ് ഈ പാപം ഇവരുടെ മേൽ ചുമത്തരുതേ എന്നും പറഞ്ഞ് എസ്സപ്പാനോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ഓർത്തു നോക്കിക്കേ, എസ്സപ്പാനോസിനെ കല്ലെറിയണ സമയത്ത്, ആ വലിയ പ്രതിസന്ധി സമയത്ത് എസ്സപ്പാനോസിൻ്റെ ഉള്ളിലിരിക്കുന്ന യേശു വെളിപ്പെട്ട് പ്രിയപ്പെട്ടവരെ. അതാണ് പറയണേ, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. മറ്റുള്ളവർ നമ്മളെ തകർക്കുമ്പോൾ നമ്മളിൽ ഉള്ളിലിരിക്കുന്ന യേശു വെളിപ്പെടും. അതുകൊണ്ടല്ലേ എസ്സപ്പാനോസ് യേശു ക്ഷമിച്ചതുപോലെ തന്നെ ഈ തെറ്റുകൾ ഇവരുടെ മേൽ ആരോപിക്കരുതേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് എസ്സപ്പാനോസ് പ്രാർത്ഥിച്ചത്. വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യില്ല, പാപം ചെയ്യില്ല. ഇതിലേറ്റവും വലിയ സംഭവം യേശു തന്നെ കാണിച്ചു തരികയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും എല്ലാം. ഇനി വേറെ ആരെ നമുക്ക് മോഡൽ വേണ്ടേ? സാക്ഷാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നുകൊണ്ട് വചനം തന്നെയാണ്. യേശു ക്രിസ്തു വചനം കൊണ്ടാണ് എല്ലാം കീഴടക്കണേ. യേശുവിലേക്ക് നോക്ക്, യേശു എന്താ ചെയ്യണേന്ന്. ആ 40 ദിനരാത്രം ഉപവസിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ആ പ്രലോഭകം വന്ന് പറയുന്നുണ്ട് ഈ കല്ലുകൾ അപ്പമാകുവാൻ. ആ നിമിഷങ്ങളിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. കൊണ്ടോ സാത്താൻ്റെ ആ പ്രലോഭനം വന്നപ്പോൾ അവിടെ വചനം കൊണ്ട് പറയണമുണ്ടോ? എവിടുത്തെ വചനമാണ് യേശു പറഞ്ഞത്? നിയമാർത്തനം 8-ാം അധ്യായം 3-ാം വചനമാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇനി പറയുന്നുണ്ട് താഴോട്ട് ചാടാൻ. സാത്താനും വചനം കൊണ്ടുവരുന്നു. 91, നിന്റെ പാദം കല്ലി തട്ടാതിരിക്കാൻ താങ്ങിക്കൊള്ളുന്ന എഴുതിയിട്ടില്ലേ? ദേ വചനവും വചനവും നമ്മൾ യുദ്ധം കണ്ടോ? 91-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യമാണ് സാത്താൻ അവിടെ കോട്ട് ചെയ്യുന്നത്, നിന്റെ പാദം കല്ലി തട്ടാതിരിക്കുന്നു. ദേ വീണ്ടും കർത്താവ് വചനം കൊണ്ട് പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതപ്പെട്ടിരിക്കുന്നു. നിയമാർത്തനം 6-ാം അധ്യായം 16-ാം വചനമാണ് പറഞ്ഞ്. അവസാനം പറയുന്നുണ്ട്, നീ എന്നെ താണുവണങ്ങി ആരാധിക്കാൻ. അപ്പോഴും ദേ കർത്താവ് ദേ വചനം കൊണ്ട് പറയുന്നു, നിയമാർത്തനം 6-ാം അധ്യായം 13-14 വരെ, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാവൂ, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യില്ല, പാപം ചെയ്യില്ല. ഇന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കണം. വചനം ഹൃദയത്തിൽ നിറയ്ക്കാൻ വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കണം. വചനത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാവോ? വചനത്തിൻ്റെ പ്രത്യേകത, പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9:6 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. രണ്ടാമത്തെ പ്രത്യേകതയാണ്, 2 തിമോത്തിയോസ് 2:9 പറയുന്നുണ്ട്, എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. ഉണ്ടോ ദൈവത്തിൻ്റെ വചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടില്ല? ഇനി ദൈവത്തിൻ്റെ വചനം ആരെങ്കിലും ധിക്കരിക്കുകയാണോ? 1 പത്രോസ് 2:8 പറയുന്നുണ്ട്, എന്തെന്നാൽ വചനത്തെ ധിക്കരിക്കുന്നവൻ അവർ വിധിക്കപ്പെട്ടിരിക്കുന്ന പോലെ കാൽ തട്ടി വീഴും. ദൈവത്തിൻ്റെ വചനം പരാജയപ്പെട്ടിട്ടില്ല, ദൈവത്തിൻ്റെ വചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല, അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ എല്ലാവിധ കൃപകളും എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ വചനത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ മുഴുവനും അഭിഷേകമായി കൃപയായി മാറുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മയും നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ മേലും ഈ വചനത്തിൻ്റെ അഭിഷേകം ദൈവത്തിൻ്റെ വലിയ ശക്തിയും കൃപയുമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.